അപ്പവും മമ്മി ബിയും ഡാഡി ബിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. മീനുവും അപ്പവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാം. അപ്പു ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ? അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചത് കൊണ്ട് അപ്പുവിന് ഹിക്കപ്സ് ഉണ്ടായി. അപ്പുവിന് ഹിക്കപ്പ് ഉള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല. ശരി, നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ, പക്ഷെ അപ്പുവിനെ നോക്കിക്കൊള്ളണം കേട്ടോ. മീനുവിനും അപ്പുവിനും പൂന്തോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പുവിന്റെ ഹിക്കപ്പ് കാരണം മീനുവിന് കളിക്കാൻ പറ്റുന്നില്ല. ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ മാർഗം ഫലിച്ചില്ല. അപ്പുവിന്റെ ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല. അപ്പുവിന് ഇപ്പോഴും ഹിക്കപ്സ് ഉണ്ട്. മീനു, അവൻ കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ? അപ്പുവിന്റെ ഹിക്കപ്പ് മാറി. അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും. മമ്മി ബി മീനുവിന് വേണ്ടി ഒരു പേപ്പർ പെട്ടി ഉണ്ടാക്കി. മീനു, ഈ പെട്ടി നിനക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇതൊരു രഹസ്യ പെട്ടിയാണ്. ഇതിൽ നിനക്ക് നിന്റെ രഹസ്യ സാധനങ്ങൾ വെക്കാം. അത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ, കാരണം ഇത് നിന്റെ രഹസ്യപ്പെട്ടിയാണ്. ഓ, നിനക്കറിയാമോ? എന്നോട് പറയണ്ട. മമ്മിയോടും ഡാഡിയോടും അപ്പോഴോടും ഞാൻ ഇത് പറയില്ല. ഇതൊരു രഹസ്യമാണ്. അപ്പു, ഇതെന്റെ രഹസ്യപ്പെട്ടിയാണ്. ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല. ഇതിലിടാൻ എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം. അപ്പുവിന് മീനുവിനെ സഹായിക്കണമെന്നുണ്ട്. മീനു പെട്ടിയിലിടാനുള്ള രഹസ്യ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇപ്പൊ എന്റെ രഹസ്യ പെട്ടി
സ്പൂന്. മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് ഊഹിക്കാൻ അപ്പുവിന് പറ്റിയില്ല. ഇത് വളരെ നല്ലതാണല്ലോ മീനു, ഇതിനകത്ത് എന്താണ്? ഞാനൊന്ന് ശ്രമിക്കട്ടെ. നീ എന്റെ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്? അതിവിടെയുണ്ടല്ലോ. മീനുവിന് രഹസ്യങ്ങൾ ഇഷ്ടമാണ്. ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു. അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ അപ്പൂന് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയൂ. മീനുവിന് അപ്പൂന്റെ പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അവൾ ചെയ്യുന്നത് പോലെ രഹസ്യം വേറെ ആരും ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ചിലപ്പോ നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം അപ്പൂന് കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും. ശരി, പക്ഷേ രണ്ടുപേരും ഒരേ സമയം കാണിക്കണം. അതൊരു നല്ല ഐഡിയയാണ്. ഞാൻ മൂന്ന് വരെ എണ്ണിക്കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം. തുടങ്ങട്ടെ. 1, 2, 3. അപ്പൂന്റെ കയ്യിൽ ഡ്രംസ് ആണുള്ളത്. മീനുവിന്റെ കയ്യിൽ ഹോണാണുള്ളത്. ഓ, നന്നായിട്ടുണ്ട്. അപ്പൂന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്, പക്ഷേ മീനുവിന്റെ പെട്ടിയിൽ ഒന്നുമില്ല. അപ്പുവും മീനുവും മമ്മിയും ഡാഡിയും ചോക്ലേറ്റ് എടുത്തു. എന്റെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട്. ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കാൻ പോകും. നിങ്ങൾക്ക് പറയാമോ അതെവിടെയാണ്? നിങ്ങൾക്ക് പറയാമോ അതെവിടെയാണ്? ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ്. എന്റെ കയ്യിലുണ്ട്. ഡാഡി ബി ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് വെച്ചാലേ ഡാഡി ബിക്ക് ശരിക്കും കാണാൻ പറ്റൂ. ഡാഡി ബി ഗ്ലാസ് വെക്കുമ്പോൾ എല്ലാം നന്നായി കാണാം. പക്ഷേ ഡാഡി ബി ഗ്ലാസ് മാറ്റുമ്പോൾ അതിനെ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല. എല്ലാം ഇച്ചിരി പതുക്കെ വ്യക്തമല്ലാതെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡാഡി ബിക്ക് തന്റെ ഗ്ലാസ് എവിടെയെന്ന് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സമയത്ത് ഡാഡി ബിക്ക് തന്റെ ഗ്ലാസ് നഷ്ടപ്പെടും. മീനു, അപ്പു, നിങ്ങൾ ഡാഡി ബിന്റെ ഗ്ലാസ് കണ്ടിരുന്നോ? ഡാഡിക്ക് അത് കണ്ടെത്താനായില്ല. ഡാഡി ബിയുടെ ഗ്ലാസ് എവിടെയെന്ന് മീനുവിനും അപ്പൂനും അറിയില്ല. ഡാഡി ബിയുടെ ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് എവിടെ വെച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഗ്ലാസ് ഇല്ലാതെ ഡാഡി ബിക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റില്ല. ഇത് വളരെ കഷ്ടമാണല്ലോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഡാഡി ബിയുടെ ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് വെക്കാത്തപ്പോൾ ഞാൻ അത് പോക്കറ്റിലാണ് ഇടാറുള്ളത്, പക്ഷെ അത് അവിടെയും ഇല്ല. ഡാഡി ബി, ഗ്ലാസ് എവിടെ വെച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ മൂഡ് ഓഫ് അല്ല കേട്ടോ. മീനുവും അപ്പവും ഡാഡിയുടെ ഗ്ലാസ് നോക്കുകയാണ്. മീനു ന്യൂസ് പേപ്പറിന്റെ അടിയിൽ നോക്കി, പക്ഷേ ഡാഡി ബിയുടെ ഗ്ലാസ് അവിടെയില്ല. അപ്പു ടി വിയുടെ മുകളിൽ നോക്കി, പക്ഷേ ഡാഡി ബിയുടെ ഗ്ലാസ് അവിടെയുമില്ല. ഞങ്ങൾ മുകളിൽ മമ്മിയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കട്ടെ.
ശ്രദ്ധിക്കുക, ഒന്നും പഠിക്കരുത്. ഇത് തമാശയല്ല. അമ്മയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കുകയാണ്. മീനു പില്ലോടെ അടിയിൽ നോക്കി, പക്ഷേ ഡാഡി ബീന്റെ ക്ലാസ് അവിടെയും ഇല്ലല്ലോ. അപ്പു ഡാഡിയുടെ ചെരുപ്പിന്റെ അടിയിൽ നോക്കി, പക്ഷേ അവിടെയും ഇല്ല. നമുക്ക് ബാത്റൂമിൽ നോക്കാം. മീനുവും അപ്പുവും ബാത്റൂമിൽ നോക്കുകയാണ്. ഗ്ലാസ് ടോയ്ലറ്റിലും ഇല്ല. മീനുവിനും അപ്പുവിനും ഡാഡിയുടെ ക്ലാസ് ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലായിടത്തും ഡാഡിയുടെ ക്ലാസ് നോക്കി, പക്ഷെ ഒരിടത്തും കണ്ടില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും? ഞാൻ ക്ലാസ് ഇല്ലാതെ നടക്കാൻ പഠിക്കണം. ഞാൻ പതുക്കെ നടന്നാൽ കുഴപ്പമില്ലല്ലോ.